ഭഗവാനെ ഗുരുവായൂരപ്പാ. കുഞ്ഞുകണ്ണ, പുതിയതായിട്ട് ആരാ മേലെ താമസിക്കാൻ വന്നിരിക്കുന്നത്? കുട്ടികൾ പറഞ്ഞല്ലോ. അല്ല, ഇവിടെ ഇരുമ്പോണ്ടുള്ള സാധനങ്ങളൊക്കെ എവിടെയാ വെച്ചിരിക്കണേ? കത്തി, കൊടുവാള്, കട്ടപ്പാരൊക്കെ എന്തേ? അല്ല, ഒക്കെ വളരെ ഭദ്രമായി തളമാറിലോ മറ്റോ വെച്ച് പൂട്ടണം. ഒന്നും മുറ്റത്തും പുറത്തും കണ്ടുപോയരുത്. തന്നെയല്ല, കുട്ടികൾ ഇനി മേലോട്ട് വിടണ്ട. താൻ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ പറയുന്നതനുസരിക്കാനല്ലേ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. തെളിയിച്ചു പറയടോ. തെളിച്ചു പറയാൻ വിരോധം ഉണ്ടായതല്ല, ഞെട്ടരുത്. ഞാൻ എന്തിനാ ഞെട്ടണത്? താൻ പറയടോ. വക്കീലിന്റെ കൂടെ താമസിക്കാൻ വന്നോനെ ചില്ലറക്കാരനല്ല, ജയിലിൽ നിന്ന് ലീവ് എടുത്ത് വന്നോനാ കൊലപ്പുള്ളി. എന്റെ അമ്മേ. എന്താ മുത്തശ്ശി, കൊലപ്പുള്ളി എന്ന് പറഞ്ഞാ കയ്യിൽ തോക്കുണ്ടാവോ? കൈ തോക്കും കാണും, കടാരും കാണും, പക്ഷെ ഒന്നും പുറത്തെടുക്കൂല്ലോ. ഇപ്പൊ ഇറങ്ങണം ഇവിടെ, എല്ലാവരും ഇപ്പൊ ഇറങ്ങണം. ഞാനെന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കാം. വിളിക്കണോ തന്റെ വക്കീലിനെ? പപ്പനാപൻ ദുബായി കിടന്നുണ്ടാക്കിയ കാശ് കൊണ്ട് കെട്ടി വീടാ ഇത്. കണ്ട കൊലപ്പുള്ളികൾക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ളതല്ല. അല്ലാന്ന് എനിക്കറിഞ്ഞൂടെ. ആ കൊലപാതകയെ ചവിട്ടി പുറത്താക്കടോ. ഒന്ന് പതുക്കെ പറ. എനിക്കൊരിത്തിരി പേടിയില്ലടോ, ഇറങ്ങി വരാൻ പറ. എന്നാ മുത്തച്ഛൻ എന്ന് പറ. ആഹാ, എടോ വക്കീലേ, വക്കീലേ, ഇറങ്ങി വാടക. അണ്ട കള്ളനെയും കൊലപാതകയും എന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ സ്വഭാവം നിനക്കറിയില്ല. ആ വക്കീല് കുളിക്ക, ഇവിടെ ഒരു ബഹളം. ബഹളോ? ആ എന്ത് ബഹളം? മുത്തശ്ശി ബഹളം വെച്ചതിനെ പറ്റിയാ? ഞാനാ? ആ കുഞ്ഞിക്കണ്ണം പറയായിരുന്നേ, മേലെ വന്നിരിക്കുന്ന ആള് കുറച്ച് പെശ കാണുന്നു. മുത്തശ്ശി താൻ പറഞ്ഞൂടോ. അപ്പൊ ഞാൻ പറഞ്ഞേ, മനുഷ്യരിൽ നല്ലതും ചീത്തയില്ല. മോനെ കണ്ട എന്റെ പപ്പനാവിന്റെ അതേ ചായ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മുത്തശ്ശിയോട് ചോദിക്കണട്ടാ, മറക്കല്ലേ. തള്ളേ, കാലു വാരരുത്. എന്നെ കൊലക്ക് കൊടുക്കാനല്ലേ നിങ്ങളെ പരിപാടി? കുഞ്ഞിക്കണ്ണ, വിശ്വാസം ഞാൻ ചെയ്യരുതേ. അയ്യാൽ നമ്മളെ കൊല്ലോ മുത്തശ്ശി. അറം പറ്റണോ? വർത്താനം പറയാണ്ട് കേറി പൊടി അത്ത്. പൊടി കുഞ്ഞിക്കണ്ണ പൊട്ടിച്ചോ? ഇല്ലല്ല, അത് സ്റ്റീലാ. നരേന്ദ്ര സാറിനോട് വന്ന് കിടന്നോളാം പറ. അതിപ്പം സമയമാവുമ്പം മൂപ്പര് വന്ന് കിടന്നോളൂലേ. ചെന്ന് വിളിക്കണോ? വക്കീലൂടി വരാച്ച, നമുക്ക് രണ്ടാൾക്കും ഒന്നിച്ചെന്ന് വിളിക്കായിരുന്നു. ഞാൻ മാത്രം മതിയോ? അയലൊക്കെ അഞ്ചാറാളെയും കൂടി വിളിച്ചു. അകത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ഞാനല്ല, മൂപ്പരാ പറഞ്ഞേ. കുറച്ച് കഴിയട്ടെ. മതി മതി മതി. For more updates, like, comment, subscribe to our channel.